ജ്ഞാനായ സമുദായത്തിലെ വലിയ മെത്രോപൊലീത്തയുടെ ചുമതല സഹായ മെത്രാന്മാർ ഗ്രിഗോറിയോസ് തിരുമേനിക്ക് നൽകി. ആർച്ച് ബിഷപ്പും വലിയ മെത്രോപൊലീത്തയുമായ സെവേറിയോസ് തിരുമേനിയെ കഴിഞ്ഞ ദിവസം പാത്രിയാർക്കീസ് ബാവ ചുമതലകളിൽ നിന്നും മാറ്റിയിരുന്നു. ഗ്രിഗോറിയോസ് തിരുമേനിയെ സമുദായ മെത്രോപൊലീത്തയായി പാത്രിയാർക്കീസ് ബാവ പ്രഖ്യാപിക്കും. സെവേറിയോസ് തിരുമേനിയുടെ അതിയായ അധികാരം ഭ്രമമാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം. അന്ത്യോക്യ സിംഹാസനത്തെ വിട്ട് ഒരു സ്വതന്ത്ര സഭ സ്ഥാപിക്കണമെന്നുള്ള വ്യാമോഹം അദ്ദേഹത്തിന് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അതിന് കൂട്ടു നിൽക്കുന്നത് ജ്ഞാനായ അസോസിയേഷനാണ്. ഇപ്പോഴത്തെ സെക്രട്ടറിയുടെയും ജ്ഞാനായ കമ്മിറ്റിയുടെയും വികലമായ തീരുമാനങ്ങൾ നടപ്പാക്കാൻ അല്പമെങ്കിലും ബുദ്ധിയുണ്ടെങ്കിൽ സെവേറിയോസ് തിരുമേനി വഴങ്ങില്ലായിരുന്നു. ബുദ്ധിയില്ലാത്തത് കൊണ്ട് അവരുടെ തീരുമാനങ്ങൾ അംഗീകരിച്ചു മുന്നോട്ടു പോകുന്നു. പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ തന്ന അവസാന തീയതിക്ക് മുമ്പായി ഒരു കത്തെഴുതി കൊടുത്ത് 21-ാം തീയതി കൂടാൻ പോകുന്ന അസോസിയേഷന്റെ അനുമതി നിരസിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ചെയ്യാത്തത് കൊണ്ടാണ് പണി മേടിച്ചത്. പാത്രിയാർക്കീസ് ബാവായുടെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് ബാവായെ പഠിപ്പിക്കേണ്ട, ബാവാക്കറിയാം. അദ്ദേഹത്തിന്റെ അധികാരങ്ങളും അവകാശങ്ങളും എടുത്തു കളയാൻ ആർക്കും പറ്റില്ല. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന്റെ മേലധികാരത്തിന് കീഴിലുള്ള സ്വതന്ത്ര സഭയാണ് ജ്ഞാനായ സഭ. പാരമ്പര്യം, ആരാധന എല്ലാം പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്നുമാണ്. ജ്ഞാനായ അസോസിയേഷനാണ് പുതിയ മെത്രോപൊലീത്തമാരെ വാഴിക്കാൻ സിംഹാസനത്തോട് ആവശ്യപ്പെട്ടത്. അത് സിംഹാസനം നിവർത്തിച്ചു തന്നു. മേഖലകളായി തിരിച്ചു ഭരണം നടത്തുന്ന മെത്രോപൊലീത്തമാർക്ക് സ്വയംഭരണ അധികാരം നിഷിപ്തമാണ്. പക്ഷേ അധികാരങ്ങളൊന്നുമില്ലാതെ അവരെ കൂട്ടിലടച്ച കിളികളെ പോലെ കാണാനായിരുന്നെങ്കിൽ എന്തിനു അവരെ മെത്രോപൊലീത്തമാരായി വാഴിച്ചു? പാത്രിയാർക്കീസ് ബാവായുടെ തീരുമാനത്തെ വെല്ലുവിളിച്ചു കൽപ്പനയ്ക്കെതിരെ കോട്ടയം മുനിസിഫ് കോടതിയിൽ പോയി സ്റ്റേ മേടിച്ചവരോട് പുച്ഛം മാത്രമേയുള്ളൂ. മുനിസിഫ് കോടതി അല്ല പൗരോഹിത്യം നൽകിയതും പരിശുദ്ധ റൂഹായെ ആവാഹിച്ചതും. ജ്ഞാനായക്കാർ ഇങ്ങനെ ആണോ പൗരോഹിത്യത്തെ കാണുന്നത്? ഇനി തൊട്ട് വൈദികരെ വാഴിക്കാൻ കോട്ടയം മുനിസിഫ് കോടതിയിൽ പോയാൽ മതി. നിയമം വേറെ, വിശ്വാസം വേറെ, അധികാരം വേറെ. യാക്കോബായ സഭയിലെ കൂറുമാറിപ്പോയ 3 മെത്രോപൊലീത്തമാർ പോലും സ്റ്റേ മേടിക്കാൻ പോയിട്ടില്ല. പ്രഥമ സൃഷ്ടിയാൽ ലഭിക്കുന്ന പൗരോഹിത്യം ലംഘിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയാൽ നടപടിയെടുക്കാൻ പരിശുദ്ധ പിതാവ് ബാധ്യസ്ഥനാണ്. കോലം കത്തിച്ചിട്ടോ തെറി പറഞ്ഞിട്ടോ ഗോബാക്ക് വിളിച്ചിട്ടോ കാര്യമില്ല. കാരണം അന്ത്യോക്യ പാത്രിയാർക്കീസിന്റെ പൗരോഹിത്യ പിന്തുടർച്ചാ അധികാരം കോടതികൾക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുന്ന ഒന്നല്ല. പൗരോഹിത്യം സ്വന്ത ആവശ്യങ്ങൾക്കനുസരിച്ച് ലഭിക്കുന്ന ഒന്നല്ല. അത് കാനൂനുകൾക്കും സഭാചട്ടങ്ങൾക്കും ഉള്ളിൽ മാത്രം നിന്നാൽ കൂടെ ഉണ്ടാകുന്ന ഒന്ന് മാത്രമാണ്.